വചനങ്ങൾ വായിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അതായത് ഈ കരാർ ഇതോടുകൂടി അസാധു ആകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത് എന്നാൽ കരാർ പാലിച്ചവർ അതിൽ നിന്ന് ഒഴിവാണ് അതായത് ഈ അസാധു കരാർ പാലിച്ചവർക്കല്ല കരാർ പാലിക്കാത്തവർക്കാണ് കാരണം കരാർ പാലിക്കാത്തവരെ ആയിട്ടുള്ള ആ കരാർ അസാധുവായി അവർക്ക് ഇനി നാലു മാസം ആ നാട്ടിൽ സ്വര്യവ്യവഹാരം നടത്താം നാലു മാസങ്ങൾക്കുള്ളിൽ പശ്ചാത്തലപിച്ച് മടങ്ങിയാൽ അവർക്ക് വീണ്ടും ആ രാജ്യത്തെ കണ്ടിന്യൂ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ശത്രുക്കളുമായി കൂടി അത് ഖുറാനായത്തിൽ എടുത്തു പറയുന്നുണ്ട് ശത്രുക്കളുമായി കൂടി ചേർന്ന് വീണ്ടും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടാം ഞാൻ പറയട്ടെ ഈ ഒരു ഖുറാനായത്ത് വെച്ചുകൊണ്ട് ഇത് ഇവിടെയുള്ള അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് ഏതെങ്കിലും ഒരു മുഫസിരിയങ്ങളോ ഏതെങ്കിലും കുറാൻ വ്യാഖ്യാതകളോ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് എടുത്ത് കാണിക്കേണ്ടത് നിങ്ങൾ ഇത് കണ്ടക്സിൽ നിന്നും ഒരു വചനം എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വ്യാഖ്യാനം നൽകുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രവാചകനെ വിഷം കൊടുത്തു കൊന്നു ഇതൊക്കെ എന്ത് എത്ര വലിയ അബദ്ധം അബദ്ധം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും എനിക്ക് ഈ ഭാഷയിൽ നിങ്ങളുടെ നിങ്ങളെ പറയാൻ പറ്റില്ല കാരണം യേശു എന്ന് പറയുന്നത് ഞങ്ങളുടെ മഹാനായ പ്രവാചകനാണ് നിങ്ങൾ ഞങ്ങളുടെ റസൂൽദാന ഈ രീതിയിൽ വളരെ മോശമായിട്ട് പറയുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല അതിന്റെ വിഷമം എനിക്ക് ഉണ്ട് ഉണ്ടോ സത്യം പറഞ്ഞാൽ അതെന്റെ കാരണം എന്തിനെ കളവ് പറയുന്നത് സ്വന്തം ഭാര്യ ഭാര്യയുടെ മടി മടിത്തട്ടിൽ കിടന്ന് മരണപ്പെട്ട റസൂൽദാനെ പറ്റിയിട്ട് മൂന്ന് ദിവസം പനി പിടിച്ച് ഈ പറയുന്ന പോലെ വിഷം കൊടുത്തു അത് പ്രവാചകൻ കഴിച്ചോ ഇല്ല അതൊക്കെ ചരിത്രമല്ലേ അത് കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ വഫാത്താവുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ട് ഇത് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് വൈകല്യം വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്തിനാ ഇങ്ങനെ കളവ് പറയുന്നത് ഒരു ആദർശത്തെ ആദർശം കൊണ്ട് നേരിടും ഈ ഈ പറഞ്ഞ പരിപാടി വളരെ മോശമാണ് ഞാൻ വളരെ ശക്തമായിട്ട് എന്താ പറയാ ഞാൻ വിയോജിക്കണം നിങ്ങളുടെ അഭിപ്രായത്തിനോട് ഒരു ഒരു പ്രവാചകനെ മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിഷം കൊടുത്തു കൊന്നു എന്ത് ഇനിയിപ്പൊ എന്തൊക്കെ പറയാം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞൂടെ നിങ്ങൾ ഈ ഒരു ഭാഷയിൽ എനിക്ക് നിങ്ങളെ പറ്റി എന്തൊക്കെ പറയാ ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ആദർശത്തിനെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പറയാ കണ്ടക്ഷം അടർത്തിയെടുത്ത വാചനം വെച്ച് തെറ്റിദ്ധരിപ്പിക്കുക എത്ര മോശം നിലപാടാ അടുത്ത് കാണിക്കുക ആദ്യം തന്നെ അത് കഴിഞ്ഞോ അദ്ദേഹം വിട്ടിട്ട് പോയി വിഷം കൊടുത്ത് കൊന്നത് തെറ്റാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പറഞ്ഞു അദ്ദേഹം രക്ഷപ്പെട്ടു എന്തായാലും തെളിവ് കാണിക്കേണ്ട ഞാൻ പറഞ്ഞതിൻ്റെ ബോധ ബാധ്യത അതായത് അതിൻ്റെ തെളിവ് കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ തെളിവിലേക്ക് കിടക്കുകയാണ് വിഷം കൊടുത്തു കൊന്നത് എന്ന് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പോയ കാര്യം മുസ്ലിങ്ങൾക്ക് തെളിവ് കാണാൻ മുസ്ലിങ്ങൾ നിൽക്കില്ല കാര്യം തെളിവ് കണ്ടാൽ ഇസ്ലാം മതം പുളിയും എന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും തെളിവ് കാണാൻ നിൽക്കാറില്ല അതുകൊണ്ടാണ് ഇത് പറഞ്ഞും പോയത് മുഹമ്മദിനെ വിഷം കൊടുത്തു കൊന്നോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇസ്ലാമിക തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അറിയണമെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കണം അങ്ങനെ പഠിച്ചുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം എങ്ങനെയാണ് ഈ തെളിവ് കിട്ടിയെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം ഓക്കെ സൂറ സോറി സഹിഹ് ബുഖാരി മൂന്നാമത്തെ സൂറ അതിൻ്റെ നാല്പത്തിയേഴ് മുതൽ നാല്പത്തി സോറി മൂന്നാം ക്ഷമിക്കണം ആയതെന്ന് പറഞ്ഞത് സഹീഹ് ബുഖാരിയിൽ മൂന്നാമത്തെ വോളിയം നാൽപ്പത്തി ഏഴാമത്തെ ബുക്ക് എഴുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസ് ഞാൻ വേണം നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യാം മൂന്ന് സഹി ബുക്കാർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യാം ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഡിസ്പ്ലേ ചെയ്യട്ടെ ഒരു സെക്കൻഡ് ഓക്കെ ഞാനൊന്ന് എടുത്ത് ഞാൻ പവർ പോയിന്റിലേക്ക് ഇടാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ഇവിടെ മുഹമ്മദിനെ വിഷം കൊടുത്ത് കൊന്നതിനുള്ള എവിഡൻസുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് മുഹമ്മദിനെ വിഷം കൊടുത്ത് കൊന്നതിനുള്ള എവിഡൻസുകൾ ഓക്കെ ഞാൻ പവർ പോയിന്റിലേക്ക് ഒന്ന് ഇടുകയാണ് ഒരു സെക്കൻഡ് ഓക്കെ പവർ പോയിന്റിലേക്ക് ഇടാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ ഓക്കെ ഇവിടെ ഇത് സഹീ ബുഖാരിയിൽ മൂന്നാമത്തെ ബുക്ക് വോളിയം നാൽപ്പത്തി ഏഴാമത്തെ ബുക്ക് അതിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസ് ഇവിടെ അബ്ദുൾ സമദ് വന്നിട്ടുണ്ട് അബ്ദുൾ സമദ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം ഈ ഇദ്ദേഹം ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അബ്ദുൾ സമ്മദിനെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ സഹി ബുഖാരിയിൽ പറയുന്ന എന്താണ് വോളിയം നമ്പർ മൂന്ന് ബുക്ക് നാൽപ്പത്തിയേഴ് ഹദീസ് എഴുന്നൂറ്റി എൺപത്തി ആറ് നരേറ്റഡ് അനസ് ബിൻ മാലിക് എ ജ്യൂ എസ് ബ്രോട്ട് എ പോയ്സൺ കുക് ഷീപ് ഫോർ ദ പ്രോഫിറ്റ് ഹു എയ് ഫ്രംഇറ്റ് ആൻഡ് ഹി വാസ് ആസ്റ്റ് ഷാൽ വി കിൽ ഹെർ ഹി സെഡ് നോ ഐ കണ്ടിന്യൂ ടു സി ദ എഫക്ട് ഓഫ് ദ പോയിസൺ ഓൺ ദ പാലറ്റ് ഓഫ് ദ മൌത്ത് ഓഫ് ദ അള്ളാസ പോസ്റ്റർ ഈ ഹദി ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി മുഹമ്മദ് മരിക്ക് മുഹമ്മദിന് ഒരു യഹൂദസ്ത്രീ വിഷം കൊടുത്തു എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാം അപ്പം അപ്പം ഇവര് വാദിക്കും അയ്യോ വിഷം കൊടുത്തതേയുള്ളൂ മരിച്ചിട്ടില്ല എന്ന് പറയുന്നതായിട്ട് ആദ്യം വിഷം കൊടുത്തു എന്നുള്ളതിന് കുറച്ച് തെളിവുകൾ ഞാൻ ഹാജരാക്കിയിട്ട് മരിച്ചോ ഇല്ലയോ എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം അപ്പം ആദ്യം വിഷം കൊടുത്തു എന്നുള്ളതിന് കുറച്ച് തെളിവുകൾ ഹാജരാക്കാം ഇനി അടുത്ത ഒരു ഹദീസ് ഞാൻ ഹാജരാക്കാം അടുത്തൊരു ഹദീസ് അത് നരേറ്റഡ് ബൈ ആയിഷ തന്നെയാണ് ആ ഹദീസും സഹിബ് ബുഖാരി അഞ്ചാമത്തെ വോളിയം അതുപോലെ തന്നെ അഞ്ചാമത്തെ വോളിയം അതിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ ഹദീസ് കുറച്ചിട്ട് വലുതാക്കട്ടെ ാമത്തെ ഹദീസ് അതിന്റെ സോറി അമ്പത്തി ഒമ്പതാമത്തെ ബുക്ക് ഹദീസ് ഓക്കെ ബുഖാരി അഞ്ച് വോളിയം അഞ്ച് ബുക്ക് അമ്പത്തി ഒമ്പത് ഹദീസ് നമ്പർ എഴുന്നൂറ്റി പതിമൂന്ന് നരേറ്റഡ് ബൈ ആയിഷ ആയിഷ നിവേദനം ദ പ്രൊഫറ്റ് ഇൻ ഹിസ് ഇൻ വിച്ച് ഹി ഡൈഡ് യൂസ് ടു സേ ഓ ആയിഷ ഐ സ്റ്റിൽ ഫീൽ ദ ദ പെയിൻ ബൈ ആൻഡ് അറ്റ് ടൈം ഐ ഫീൽ ആസ് ഇഫ് ദൈ ദുഡ് ഐബർ കട്ട് ഫ്രം ദാറ്റ് പോയിസൺ മുഹമ്മദ് ഈ ഏൽമെന്റിൽ അതായത് വിഷമടിച്ചുള്ള എയിൽമെന്റിലാണ് മുഹമ്മദ് മരിക്കുന്നത് കൃത്യമായിട്ടാണ് അവിടെ പറയുന്നത് മുഹമ്മദ് ഈ ഭക്ഷണം കഴിച്ചതിൽ നിന്ന് ആ കൈബറിൽ വെച്ചിട്ട് വിഷമടിച്ച ആ ഭക്ഷണം കഴിച്ചതിൽ നിന്നുള്ള ആ രോഗത്താലാണ് മുഹമ്മദ് മരിക്കുന്നത് അപ്പൊ മുഹമ്മദിനെ വിഷം കൊടുത്തു കൊന്നാണെന്ന് ഞാൻ പറഞ്ഞ സത്യമല്ലേ സഹി ബുഖാരി അഞ്ചാമത്തെ ഹദീസ് അഞ്ചാമത്തെ വോളിയം അമ്പത്തി ഒമ്പതാമത്തെ ബുക്ക് എഴുന്നൂറ്റി പതിമൂന്നാമത്തെ ഹദീസ് ആയിഷ അരേറ്റ് ചെയ്ത് ഹദീസാണ് പ്രോഫറ്റ് ഇൻ ഹിസ് എയിൽമെന്റ് ഇൻ വിച്ച് ഹി ഡൈഡ് പ്രോഫറ്റ് മരിച്ചുപോയ ആ രോഗം

വിഷം കൊടുത്തിട്ട് കൊന്നാണ് ഖൈബർ യുദ്ധത്തിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയപ്പോൾ മുഹമ്മദ് മുഖത്ത് പോലും അടിച്ചിട്ടില്ല പാവം പഞ്ചപാവമായിരുന്നു എന്നാണ് പറയുന്നത് മുഖത്ത് പോലും അടിച്ചിട്ടില്ല പക്ഷേ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ മുഹമ്മദിന് യഹൂദ സ്ത്രീ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് സഹിഹായ ഹദീസുകൾ ഇതൊന്നും ഇതൊക്കെ ഇസ്ലാമിക ചരിത്രമാ സഹീ ബുഖാരി ക്രിസ്ത്യൻ മാർപാപ്പ അല്ലായിരുന്നു ക്രിസ്ത്യൻ അല്ലായിരുന്നു യഹൂദ റബ്ബിയുമല്ല നിങ്ങളുടെ സഹിഹായിട്ടുള്ള ഹദീസ് കളക്ട് ചെയ്ത ഇമാം ബുഖാരിയാണിത് ഇദ്ദേഹം ഇമാ അല്ലാതെ ആ ബാർപ്പാപ്പയും കർദിനാളും യഹൂദർ അബ്ബിയൊന്നും അല്ല ഇമാം ബുഖാരിയുടെ ഹദീസാണ് ഷഹിഹായ് ഹദീസിൽ കൃത്യമായിട്ട് പറയുകയാണ് വിഷം കൊണ്ടുണ്ടായ ആ രോഗത്തിൽ നിന്നാണ് ഞാൻ മരിക്കുന്നതെന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന ആയിഷ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ അപ്പോ ഇത് വളരെ കൃത്യമായിട്ട് ഈ ആയിഷയുടെ മടിയിൽ കിടന്നാ മരിക്കുന്നു ഇല്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ആയിഷയുടെ മടിയിൽ കിടന്നാണ് കൃത്യമായിട്ട് മരിക്കുന്നത് അതിനകത്ത് ആർക്കും തർക്കമില്ല ആഹ് ഇദ്ദേഹം ആയിഷയുടെ മടിയിൽ കിടന്ന് മരിച്ച പ്രവാചകൻ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ ആയിഷയുടെ മടിയിൽ കിടന്ന് തന്നെയാണ് മരിച്ചത് പക്ഷെ മരിച്ചതിന്റെ കാരണം യഹൂദ സ്ത്രീ കൊടുത്ത വിഷമാണ് എന്ന് കൃത്യമായി ഹദീസുകൾക്കകത്തുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഓക്കെ ഈ മരിച്ചത് മുതൽ ഈ മരിച്ചത് മുതൽ അന്ന് മുതൽ തമ്മിത്തല്ല ഈ മരിച്ച അന്ന് മുതൽ അബൂബക്കറും അലിയും തമ്മിൽ തമ്മിത്തല്ല അലി ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടര് അവര് ഷിയാക്കള് അബൂബക്കർ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ അവര് ഇന്നത്തെ സുന്നികള് അന്ന് തുടങ്ങിയ അടി ഇന്നും തുടരുകയാണ് ഇറാൻ ഈ ഇറാനില് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ആണവശാസ്ത്രജ്ഞം മരിച്ചത് സൗദിയാണ് കൂട്ടുനിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പ്രശ്നമാണ് കാര്യം ഇറാനും ഈ സൗദി നമ്മൾ ഒരിക്കലും ചേരില്ല കാര്യം ഇറാൻ ഷിയാ രാജ്യമാണ് അലിയുടെ പിൻതലമുറക്കാരായിട്ട് ചെയ്യുന്നവരാണ് അതുപോലെ അബൂബക്കറിനെ ഗലീഫായിട്ട് കണ്ട സുന്നികളുടെ ആളുകളാണ് ഈ പറയുന്ന ഇത് അപ്പൊ ഈ മുസ്ലിംകള് അന്ന് മടിയാണ് ഇന്നുമടിയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെയും പിന്നെ ഇവർ പറയുന്നില്ലേ നാല് മാസം സമയം കൊടുത്തു അതിനുള്ളിൽ ഒന്നേ മുസ്ലിമാകല്ല ഒഴിഞ്ഞു പോകാൻ സമയം കൊടുത്തു ഈ മുഹമ്മദ് വരത്തനാണ് മദീനയില് മക്കയിലാണെങ്കിൽ പോലും മുഹമ്മദിന്റെ കുടുംബസ്വത്തല്ല മക്ക മക്ക സ്വന്തം നാടായിട്ടുള്ള അതായത് ഇപ്പോ കുറച്ച് പാകിസ്ഥാനികൾ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യക്കാർക്ക് നിങ്ങൾക്ക് ഒന്നേ നാല് മാസം കൊണ്ട് ഒഴിഞ്ഞു പോകും അല്ലെ നിങ്ങൾക്കെല്ലാം മുസ്ലിം ആയിക്കൊള്ളാൻ പറയണ പോലെയാണ് മുഹമ്മദ് മക്ക ചെന്നിട്ട് പറഞ്ഞത് മക്ക നിവാസികളോടാ പറയുന്നതേ നിങ്ങൾ ഒന്നേ നാട് വിട്ടു പോവുക അല്ലെ മുസ്ലിം ആകല്ലേ ഞങ്ങൾ നിങ്ങളെ കൊല്ലുവന്നു എന്നിട്ട് പറയാ അത് മാന്യനായ പ്രവാചകനാണ് യുദ്ധത്തിന് മക്ക നിവാസികളോട് പറയാം നിങ്ങൾ ഒന്നുകിൽ മുസ്ലിമാകുക അല്ലെങ്കിൽ നാട് വിട്ടുപോകുക അല്ലെ നിങ്ങളെ ഞങ്ങൾ കൊല്ലും എന്ന് പച്ചക്ക് മക്ക നിവാസികളോടാ പറഞ്ഞ അല്ലാതെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വന്നൊരു കാര്യമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വന്ന കാര്യമല്ല മക്ക നിവാസികളോട് മക്ക ജന്മഭൂമി ആളുകളോട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവ് വന്നിട്ട് പറയാ നീയൊക്കെ പോയില്ലെങ്കിൽ നീ അല്ലെ മുസ്ലിം ആയാലും നിങ്ങളെല്ലാം ഞങ്ങൾ കണ്ടടത്ത് വെച്ച് കൊന്നുകളയൂ എന്ന് മക്കാ നിവാസികളോടാണ് ഈ പറയുന്നത് ഇതാണ് മുഹമ്മദിന്റെ അവസ്ഥ സഹോദരന്മാരെ നിങ്ങളുടെ സഹിഹായ ഹദീസുകളിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ മുഹമ്മദിന്റെ ജീവിതം കൃത്യമായി വരച്ചിട്ടിട്ടുണ്ട് അത് എടുത്തു കാണിക്കുമ്പോൾ മദ്രസയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വെച്ച് ഇതൊന്നും ചരിത്രമല്ലാതാകുന്നില്ല ഇപ്പൊ ഇവിടെ വന്ന സഹോദരൻ മദ്രസയിൽ ജീവിതത്തിൽ കേട്ടിട്ടില്ല മുഹമ്മദിനെ യഹൂദസ്ത്രീ വശം കൊടുത്തു വന്നാലും മദ്രസെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയില്ല അത് ഞങ്ങളുടെ കുഴപ്പമില്ല ഇതിനെയാണ് കണ്ടം വഴി ഓടുക എന്ന് പറയുന്ന സഹോദര ഇതുപോലെ എന്നെ എപ്പോഴാണ് ഓടിച്ചു എന്നുകൂടെ താങ്കൾ പറയണം എന്നെ കണ്ടം വഴി ഓടിച്ചെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഓടിച്ചില്ലേ എപ്പോ ഓടിച്ചു എന്ത് പറഞ്ഞാലോടിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ദേ മുഹമ്മദിന് വിഷം കൊടുത്തു കൊന്നതിന് യാതൊരു രേഖയുമില്ല അത് തികച്ചും നൊണയാണെന്ന് സെബാസ്റ്റിൻ പറഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോ സെബാസിങ് കൃത്യമായ രേഖയും തെളിവും കൊടുത്തു വിഷം കൊടുത്തു തന്നെയാണ് മുഹമ്മദിനെ കൊന്നതെന്നുള്ളതിന് കൃത്യമായ രേഖയും തെളിവും കൊടുത്തു അപ്പൊ പുള്ളി ഓഫ് ഇത് കണ്ടം ഓടി എന്നുള്ളതാണ് ഇതാണ് കണ്ടം ഓട്ടോ എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ വരുന്ന ഒരു മുസ്ലിം തോണ പറഞ്ഞാൽ സെബാസിംഗ് കണ്ടംപൊഴി ഓടൂല സഹോദര ധൈര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമുക്ക് അബ്ദുൾ സമദ് ബ്രദർ വീണ്ടും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം